അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ ഖുർആനുകളുണ്ട്. ഖുർആനുകൾ ഓതാതെ നമ്മളൊരിക്കലും അവിടെ അതിനെ ഉപേക്ഷിച്ചിടരുത്. അള്ളാഹു അത്തരം മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാത്തുരക്ഷിക്കട്ടെ. അത്തരം ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ ഒരാളെയും എത്തിക്കാതിരിക്കട്ടെ. ഖുർആൻ ഓതാനുള്ള ഒരു മനസ്സും അതിനുള്ള അവസരങ്ങളും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ അത് ഓതണം എന്നുള്ളതാണ്, അതിൻ്റെ കടമ അപ്പോഴാണ് തീരുന്നത്. പല ആളുകൾക്കുമുള്ള സംശയമാണ് പഴയ ഖുർആന് എന്ത് ചെയ്യണം, പഴയ ഖുർആന് കത്തിക്കണമെന്ന് കേൾക്കുന്നു. ഒരു ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിന് കത്തിച്ച് കളയുക, കരിച്ച് കളയുക എന്നുള്ളത് അത് വലിയ പാപമുള്ള കാര്യമല്ലേ? ഖുർആൻ കത്തിക്കൽ, അല്ലെങ്കിൽ ഖുർആനിനെ എന്താണ് ചെയ്യേണ്ടത്? അത് കിണറ്റിലിടണോ, പുഴയിലൊഴുക്കി കളയണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിനെ സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ കത്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല. സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആവണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഒഴിഞ്ഞു കിടക്കുന്ന കീറിപ്പറിഞ്ഞ ഖുർആനുകൾ നമ്മൾ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കത്തിക്കണം. അതിലേറ്റവും നല്ലത് രണ്ടാമത്തെ ഓപ്ഷനാണ് വെള്ളം കൊണ്ട് മായ്ച്ച് കളയുക എന്നുള്ളത്. അത് ഒരു റിസ്ക്കുള്ള കാര്യമാണെങ്കിലും കഴിയുമെങ്കിൽ വെള്ളം കൊണ്ട് അതിലുള്ള ഹർഫുകൾ, അതിലുള്ള അക്ഷരങ്ങൾ മായ്ച്ച് കളയുകയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ കരിച്ചു കളയാം. അല്ലാത്ത തരത്തിൽ ഖുർആനിനെ കത്തിച്ചു കളയാൻ പാടില്ല. ഖുർആനിനെ അവിടെയും ഇവിടെയും അനാദരവായിട്ട് ഒരിക്കലും ഇടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കിത്തരട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാധുക്കളിൽ അള്ളാഹു നമുക്കൊക്കെ ആ ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിലും മഹ്ഷറിലും സ്വർഗത്തിലുമൊക്കെ ഖുർആൻ നമുക്ക് അള്ളാഹു നല്ലൊരു കൂട്ടുകാരനാക്കി തരട്ടെ. അതിന് നമ്മൾ ഖുർആനിനെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനാക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.